ഒരു 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 മുഖം തന്നെ പെട്ടെന്ന് മാറി അല്ലെങ്കിൽ മൂന്ന് തന്നെ മാറി അപ്പൊ നമുക്ക് എന്തായാലും ഇനി പത്രത്തിന്റെ സമയമായിട്ടുണ്ട് ഒരുപാട് പേർ കാത്തിരിക്കുന്ന സെഗ്മെന്റിലേക്കാണ് ഇനി ഇന്ന് പത്രം ഏറ്റീനിൽ നമുക്കൊപ്പം ചേരുന്നത് കെ പി ആണ് അഭിലാഷ് വെരി ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് ഇന്ന് പത്രത്തിലുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ വിശദമായി തന്നെ നമുക്ക് അതിലേക്ക് പോകാം ഗുഡ് മോർണിംഗ് അശ്വതി എൽദോ സൂചിപ്പിച്ചതുപോലെ കൈതപ്രത്തിന്റെ പിറന്നാൾ ആ മധുരമുള്ള വാർത്തയിൽ നിന്ന് നമുക്ക് വീണ്ടും വളരെ സീരിയസ് ആയ വാർത്തകളിലേക്ക് തന്നെയാണ് പത്രത്തിലേക്ക് പരിശോധിക്കുമ്പോൾ പോകേണ്ടത് കാരണം വാർത്താസമ്പുഷ്ടമായ ദിവസങ്ങൾ ആണിപ്പോൾ കടന്നു പോകുന്നത് സമാനം സ്വഭാവമുള്ള വാർത്തകൾ ആണ് മുഖ്യധാരാ പത്രങ്ങളിൽ എല്ലാം തന്നെ ഇടപിടിച്ചിട്ടുള്ളത് എന്നാൽ വ്യത്യസ്തമായ നിരവധി വാർത്തകളുമുണ്ട് ആ വാർത്തകളിലേക്ക് വേഗം പരിശോധിക്കാം എല്ലാ പ്രേക്ഷകർക്കും പത്രം എയ്റ്റീനിലേക്ക് സ്വാഗതം ഇന്നലെ പത്രം എയ്റ്റീൻ ആരംഭിച്ചപ്പോൾ തന്നെ നൽകിയ സൂചിപ്പിച്ച ഒരു വാർത്തയായിരുന്നു സംസ്ഥാനത്തെ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ പരാമർശം അതായത് കഴിഞ്ഞ ആറേഴ് വർഷങ്ങളായി സംസ്ഥാനത്ത് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാരിന് സാധിക്കുന്നു എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ ആ അവകാശവാദം എന്നാൽ അത് അവകാശവാദം മാത്രമാണ് എന്ന തരത്തിൽ പല വാർത്താ പത്രങ്ങളും ഇന്നലെ തന്നെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്ന് ആരംഭിക്കുന്നത് കേരള ഗവൺമെന്റുടെ ഒന്നാം പേജിൽ നൽകിയിട്ടുള്ള സുജിലാൽ കെ എസ് തയ്യാറാക്കിയ റിപ്പോർട്ടോടു കൂടിയാണ് അദ്ദേഹം വിപണിയിൽ ഇടപെടാതെ സർക്കാർ പഴം പച്ചക്കറി പൊള്ളുന്നു എന്ന വാർത്തയാണ് തലക്കെട്ടായി നൽകിയിട്ടുള്ളത് അത് വസ്തുതകളുടെ കൂടി അടിസ്ഥാനത്തിൽ ആണ് അതായത് ഇപ്പോൾ നിലവിൽ സംസ്ഥാനത്തെ വിപണികളിലെ ഉൽപ്പന്നങ്ങൾക്ക് പഴം പച്ചക്കറികൾക്കുള്ള വില അതോടൊപ്പം തന്നെ സർക്കാർ സ്ഥാപനങ്ങളിൽ ഹോർട്ടിക്കോർപ്പിലെ വില അതിൽ തന്നെ ഇഞ്ചിക്ക് ഇരുന്നൂറ്റി രൂപയാണ് ഇപ്പോൾ പൊതുവിപണിയിലെ വില ൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഹോർട്ടിക്കോർപ്പിൽ തക്കാളി നൂറ്റി എൺപത് നൂറ്റി നാല്പത് ക്യാരറ്റ് എൺപത് അങ്ങനെ ബീൻസ് നൂറ്റി ഇരുപത് നൂറ്റി അഞ്ച് ഇത് പരിശോധിക്കുമ്പോൾ പൊതുവിപണിയേക്കാൾ വലിയ വില വ്യത്യാസം ഒന്നുമില്ല ഹോർട്ടിക്കോർപ്പിൽ എന്ന് മനസ്സിലാക്കും മാത്രവുമല്ല ഈ ഹോർട്ടിക്കോർപ്പിൽ നിന്ന് പച്ചക്കറി വാങ്ങിയാൽ പോലും ഒരു ശരാശരി മലയാളിക്ക് ഇപ്പോൾ താങ്ങാവുന്ന വിലയല്ല വിപണിയിലേത് എന്ന് വ്യക്തമാകുന്ന ഒന്നാണ് അതായത് മുഖ്യമന്ത്രി ഇത്തരം അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ അതിനെ ഖണ്ഡിക്കുന്ന ഒരു വാർത്തയാണ് കേരള ഗൗമിതി ഒന്നാം പേജിൽ നൽകിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മലയാളികളെ സംബന്ധിച്ചിടത്തോളം ആശ്രയിക്കുന്ന ഒരു ഇടം ഇടം ആണ് സപ്ലൈകോ അതായത് വില കൂടുതൽ ഉണ്ടാകുമ്പോഴെല്ലാം സപ്ലൈകോയിലൂടെ വില കുറച്ച് ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് സർക്കാർ ചെയ്യാറ് അങ്ങനെയാണ് ഇടപെടാറ് ഇതിൽ കൗതുകകരമായ ഒന്ന് കേരള കൗമുദി ഒരു ചിത്രത്തിൻ്റെ കൂടി നൽകിയിട്ടുണ്ട് സാധാരണ വില വിവര പട്ടിക എന്നാണ് തലക്കെട്ടെങ്കിൽ ഇല്ലാ വിവര പട്ടിക എന്നാണ് ഈ തലക്കെട്ട് കേരള കൗമുദി നൽകിയിട്ടുള്ളത് കോഴിക്കോട്ടെ പാളയം സപ്ലൈകോ ഔട്ട്ലെറ്റിലെ വില വിവര പട്ടികയിൽ സാധാരണ ഇനങ്ങൾ ഒന്നും തന്നെയില്ല നമുക്ക് ഈ പട്ടിക ഒരല്പം കൃത്യമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഉഴുന്ന് ഇല്ല വൻപയർ ഇല്ല തുവരപ്പരിപ്പ് ഇല്ല ചെറുപയർ ഇല്ല ഇതാണ് സപ്ലൈകോയിലെ അവസ്ഥ അപ്പോൾ വിപണിയിൽ ഏത് തരത്തിലുള്ള ഇടപെടൽ ആണ് സർക്കാർ നടത്തുന്നത് എന്ന് ബോധ്യപ്പെടാത്ത ഒരു പശ്ചാത്തലമുണ്ട് അത് തന്നെയാണ് കേരള ഗവമിതി ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ മറ്റൊരു പത്രത്തിലേക്ക് അതായത് മനോരമയിലേക്ക് പോകുമ്പോൾ മനോരമ പറയുന്നു ഇത്തവണ കടം വാങ്ങി ഓണം ഉണ്ടേണ്ട അവസ്ഥ ആണ് എന്ന് ക്ഷേമ പെൻഷൻ കുടിശ്ശികയും തീർക്കാനാകില്ല അവിടെയും ഒരു ചിത്രത്തിൻ്റെ കൂടി ഒരു കാർട്ടൂൺ നൽകിക്കൊണ്ടാണ് ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് മനോരമ പങ്കുവെക്കുന്നത് മന്ത്രി കെ എൻ ബാലഗോപാൽ ധനമന്ത്രി ഒരു കവർ എടുക്കുന്നു അതിൽ അഡ്വാൻസ് എന്നാണ് ആദ്യം കാണിച്ചിട്ടുള്ളത് എന്നാൽ ആ കവർ പിന്നീട് പൂർണ്ണമായും പുറത്തേക്ക് എടുക്കുമ്പോഴാണ് അഡ്വാൻസ് ഹാപ്പി ഓണം അതായത് ഒരു ആശംസ മാത്രമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളൂ അതിനപ്പുറത്ത് പ്രത്യേകിച്ച് സഹായമൊന്നുമില്ലാത്ത ഒരവസ്ഥ അതാണ് ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക സ്ഥിതി എന്നാണ് മനോരമ ഈ വാർത്ത പറയുന്നത് അത് നമുക്ക് ചേർത്ത് വെച്ച് വായിക്കാം ഒപ്പം മാതൃഭൂമിയിലേക്ക് പോകുമ്പോഴും ബന്ധപ്പെടുത്താവുന്ന ഒരു വാർത്ത തന്നെ ഇടം പിടിച്ചിട്ടുണ്ട് അത് കുടിശ്ശികയുടെ ഷോക്കിൽ കെ എസ് ഇ ബി കിട്ടാനുള്ളത് മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് ദശാംശം ആറോ ഒമ്പത് കോടി രൂപയെന്നാണ് ഞാൻ ഇതിനെ ബന്ധപ്പെടുത്തി വായിക്കാം എന്ന് പറയാൻ കാരണം സംസ്ഥാന സർക്കാർ എപ്പോഴും ഒരു ഫെഡറൽ സംവിധാനം എന്ന നിലയിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട് കേന്ദ്രം കൃത്യമായി പണം നൽകാത്തതുകൊണ്ട് പല പ്രവർത്തികളും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് അതിൽ ഒരു പരിധിവരെ വാസ്തവം ഉണ്ട് താനും എന്നാൽ സംസ്ഥാന സർക്കാരിന് പിരിച്ചെടുക്കാൻ പറ്റുന്ന ചില പണം ഉണ്ട് ചില നികുതി ഇനങ്ങളുണ്ട് കുടിശ്ശികയൊക്കെയുണ്ട് അതായത് കെ എസ് ഇ ബിയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നൽകാനുള്ളത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ട് കോടി രൂപയാണ് ഇതിൽ തന്നെ വൈദ്യുതി ബിൽ അടയ്ക്കാത്തവർ കെ എസ് ഇ ബിക്ക് നൽകാനുള്ള മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപ ഏറ്റവും അധികം കുടിശ്ശിക വരുത്തിയത് സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് എന്നുള്ളതാണ് സംസ്ഥാനത്തിൻ്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് കുടിശ്ശിക ഈടാക്കിയാൽ തന്നെ ഒരു പക്ഷേ ഈ ഓണക്കാലത്ത് വലിയ ബാധ്യതയൊന്നും സർക്കാരിന് ഉണ്ടാകില്ല അത്തരം പ്രവൃത്തികൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല എന്നുള്ളതാണ് മാതൃഭൂമിയുടെ ഈ വാർത്തയിലൂടെ മനസ്സിലാക്കേണ്ടത് ഞെട്ടിപ്പിക്കുന്ന തുകകൾ ഉൾപ്പെടെ ഇതിൽ നൽകിയിട്ടുണ്ട് സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ആയിരത്തി ഇരുപത്തി ഒന്ന് ദശാംശം അഞ്ച് രണ്ട് അഞ്ച് കോടി രൂപ കുടിശുകയുണ്ട് എന്നുള്ളതാണിത് ആശുപത്രികൾ അടക്കം ഇതിൽ വരും അതായത് സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് പോലും ഈ പണം കൃത്യമായി ഈടാക്കാൻ നമ്മുടെ സംവിധാനങ്ങൾ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളത് എന്നാൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ചില കാര്യങ്ങളിൽ വലിയ ഉത്കണ്ഠയും ആശങ്കയും കൃത്യമായ ഇടപെടലും ഒക്കെയുണ്ട് അതാണ് മംഗളത്തിൻ്റെ ഒന്നാം പേജിൽ വാർത്ത നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രിൻസിപ്പൽ നിയമനത്തിൽ സർക്കാരിന് തിരിച്ചടി എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം തന്നെ ഈ വാർത്ത ദൃശ്യമാധ്യമങ്ങൾ നൽകിയതാണ് സംസ്ഥാനത്തെ ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ പ്രിൻസിപ്പൽ നിയമനത്തിനായി പി അംഗീകരിച്ച നാല്പത്തിമൂന്നംഗ അന്തിമ പട്ടികയിൽ നിന്നോ ഉടൻ നിയമനം നടത്താൻ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവിട്ടു എന്നുള്ളതാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടലിനെ തുടർന്നാണ് ഇത് മരവിപ്പിച്ചു വെച്ചത് എന്നുള്ള തരത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു അതിനിടയിലാണ് ഇത്തരത്തിൽ ട്രിബ്യൂണലിന്റെ ഭാഗത്ത് നിന്ന് സർക്കാരിന് തിരിച്ചടി ഉണ്ടാകുന്നത് എന്തായാലും യോഗ്യതയുള്ള അധ്യാപകർക്ക് അവരുടെ നിയമനങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ഉയർന്ന തസ്തികയിലേക്കുള്ള പ്രമോഷനൊക്കെ തടഞ്ഞു വയ്ക്കുന്നത് കുറ്റകരം തന്നെ എന്നാണ് പറയേണ്ടി ഇരിക്കേണ്ടത് അതിനോട് തന്നെ നമുക്ക് ചേർത്ത് വെക്കാവുന്ന മറ്റൊരു വാർത്തയാണ് മലയാള മനോരമയിലുള്ളത് അത് തലക്കെട്ടി പ്രകാരമാണ് വ്യാജനാണ് സഹകരിക്കുക ഇപ്പോൾ മലയാളികൾക്കെല്ലാം സുപരിചിതമായ കാര്യമാണ് ഈ വ്യാജ സർട്ടിഫിക്കറ്റ് നേരത്തെ വ്യാജ സർട്ടിഫിക്കറ്റുമായി ഒരാൾ അധ്യാപനത്തിന് തയ്യാറായി അത് പിടിക്കപ്പെട്ട സംഭവം ഉണ്ടാകുന്നു അതുമായി ബന്ധപ്പെട്ട കേസുകളടക്കം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ വാർത്ത പ്രധാനപ്പെട്ടതായി മാറുന്നത് എ എസ് ഉല്ലാസാണ് ഈ വാർത്ത തയ്യാറാക്കിയിട്ടുള്ളത് കേരള ബാങ്കിൽ ക്ലറിക്ക തസ്തികയിലേക്കുള്ള സ്ഥാനക്കയറ്റത്തിന് വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ ഓഫീസ് ഫെസിലിറ്റേറ്ററെ സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് അതിൽ കൗതുകകരമായ അടുത്ത കാര്യം ഇടത് യൂണിയന്റെ ബ്രാഞ്ച് നേതാവ് കൂടിയായ ഈരാറ്റുപേട്ട ശാഖിയിലെ പി അജയനെയാണ് സസ്പെൻഡ് ചെയ്തത് എന്നുള്ളതാണ് അതായത് സ്ഥാനക്കയറ്റത്തിനും പ്രൊമോഷനും ഒക്കെ വേണ്ടിയിട്ട് ഇത്തരത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകുകയും അതിനോട് കണ്ണടയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഇപ്പോഴുമുണ്ട് വ്യാജൻ്റെ വിളയാട്ടം സംസ്ഥാനത്ത് വ്യാപകമാണ് വ്യാജ സർട്ടിഫിക്കറ്റ് മാഫിയ തഴച്ചു വളരുമ്പോൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ വിശ്വാസ്യതയടക്കം നഷ്ടപ്പെടുന്നു എന്നും ഈ വാർത്തയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് ഉല്ലാസ് മറ്റ് വാർത്തകൾ തുടക്കത്തിൽ സൂചിപ്പിച്ചു എല്ലാ പത്രങ്ങളിലും സമാന സ്വഭാവമുള്ള നിരവധിയായ വാർത്തകളുണ്ട് ആ വാർത്തകൾ കൂടി നമുക്ക് വേഗം ഒന്ന് പരിശോധിച്ചു പോകാം അതിൽ ഇന്നലെ എൻ എസ് എസിന്റെ നാമജപ ഘോഷയാത്ര നടന്നിരുന്നു അതിനെതിരെ കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് ഈ കേസുമായി എത്രത്തോളം മുന്നോട്ട് സർക്കാർ പോകും എന്നത് വരും ദിവസങ്ങളെ അറിയാൻ സാധിക്കുന്നു ദേശീയ തലത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്ത് നിൽക്കുന്നത് മണിപ്പൂർ തന്നെയാണ് മണിപ്പൂരിൽ മൂന്ന് മാസമായി കലാപകലുഷിതമായ സാഹചര്യമാണ് അതിനിടെയായിരുന്നു കുക്കി വിഭാഗത്തിൽപ്പെട്ടവർ അവരുടെ മൃതദേഹങ്ങൾ ഒരുമിച്ച് സംസ്കരിക്കാനുള്ള ഒരു നീക്കം നടത്തിയത് അതിന്നലെ തടഞ്ഞിരുന്നു കൂട്ടസംസ്കാരം തടയാൻ മെയ്ത്തികൾ എന്ന തരത്തിലാണ് മെയ്ത്തികൾക്ക് സ്വാധീനമുള്ള മേഖലയിലാണ് ഈ സംസ്കാര ചടങ്ങിന് കുക്കികൾ തയ്യാറെടുക്കുന്നത് അത് തടയാൻ മെയ്ത്തി വിഭാഗവും തയ്യാറെ എടുക്കുന്നു അത് വലിയ സംഘർഷത്തിലേക്ക് പോകുമെന്ന പശ്ചാത്തലത്തിലാണ് കോടതി തടഞ്ഞത് മണിപ്പൂർ വീണ്ടും കത്തുന്നു എന്ന് തന്നെയാണ് ദേശാഭിമാനി തലക്കെട്ടായി നൽകിയിട്ടുള്ളത് മറ്റൊന്ന് ഗ്യാൻ വ്യാപി പള്ളിയിലെ സർവേയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഇന്നലെയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് അതായത് വാരണാസിയിലെ ഗ്യാൻ വ്യാപി പള്ളിയിൽ ആർക്കിയോളജിക്കൽ സർവേ നടത്താനുള്ള ജില്ലാ കോടതിയുടെ തീരുമാനം അലഹബാദ് ഹൈക്കോടതി ശരിവച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ സർവേയുമായി മുന്നോട്ട് പോവുകയാണ് പക്ഷേ സുപ്രീം കോടതിയെ അടക്കം ഇപ്പോൾ സമീപിച്ച ഒരു പശ്ചാത്തലത്തിൽ ഇനി സുപ്രീം കോടതി എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് പ്രധാനപ്പെട്ടതായി മാറുന്നു മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എ ഇ ക്യാമറകളുടെ കാലഘട്ടമാണ് എന്തായാലും എ ഇ ക്യാമറകൾ സ്ഥാപിച്ചതോടെ ഈ നിയമലംഘനങ്ങളുടെ അളവ് കുറഞ്ഞു എന്ന് പറയുമ്പോൾ അപകട ഇൻഷുറൻസ് ഈ പിഴ അടച്ചില്ല എങ്കിൽ എ ക്യാമറയിൽ കുടുങ്ങി അത് പ്രകാരം പെനാൽറ്റി അടിക്കുകയും ഒക്കെ ചെയ്ത ശേഷം ഇൻഷുറൻസ് നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകും അത് സൂക്ഷിക്കുക എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക മറ്റൊന്ന് ലാപ്ടോപ്പ് ഇറക്കുമതിക്ക് നിയന്ത്രണം ഉണ്ടാകും എന്ന വാർത്തയാണ് അത് എല്ലാ പത്രങ്ങളും നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് വിദേശത്ത് നിന്നുള്ള ഇറക്കുമതി നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ ലാപ്ടോപ്പിന് വില കൂടുവാനുള്ള സൂചന കൂടിയുണ്ട് കായിക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പെടുത്തിയ ഒരു ദിനമാണ് കടന്നുപോയത് പ്രത്യേകിച്ച് ഇന്ത്യ വിൻഡീസ് ആദ്യ ട്വന്റി ട്വന്റിയിൽ വിൻഡീസ് വിജയിച്ച സാഹചര്യമുണ്ട് അതിൽ വിൻഡീസ് എന്നാണ് മാതൃഭൂമി തലക്കെട്ട് നൽകിയിട്ടുള്ളത് ഇന്നലെ നമ്മൾ ഇനി ചെറുപൂരം എന്ന തരത്തിൽ ഇന്നലെ പലരും വാർത്ത നൽകിയിരുന്നു ആ പൂരപ്പറമ്പിൽ ആദ്യം ഇന്ത്യക്ക് തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് നമുക്ക് പത്രം ഏറ്റീൻ എന്തായാലും ആ നിരാശയിൽ നിന്ന് വളരെ പോസിറ്റീവായ ഒരു കൂടി അവസാനിപ്പിക്കാം ഇന്നലെ കോൺക്രീറ്റ് മിക്സിംഗ് യന്ത്രത്തിൽ ഒരാൾ കുടുങ്ങിപ്പോയ സാഹചര്യം ഉണ്ടായിരുന്നു ജീവൻ തന്നെ അപകടത്തിലാകുന്ന സാഹചര്യം ആയിരുന്നു ഉണ്ടായിരുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഇടപെടലുണ്ടായി ഡോക്ടർമാർ അടക്കമുള്ള സംഘം എത്തി ഒരു പരിധിവരെ വേദനിപ്പിക്കുന്ന ഒന്നാണ് അദ്ദേഹത്തിൻ്റെ കൈ മുറിച്ചു മാറ്റിയാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത് പക്ഷേ അങ്ങനെയെങ്കിലും അദ്ദേഹത്തെ നമുക്ക് രക്ഷിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ആ വാർത്ത എല്ലാ പത്രങ്ങളും അതീവ പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഈ അംഗപരിമിതി ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ അതിനെ അതിജീവിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഇന്നത്തെ പത്രം എറ്റീൻ അവസാനിപ്പിക്കുന്നു തിരിച്ചു വീണ്ടും അശ്വതിയിലേക്കും നമ്മൾ ഇനി ഇടവേളയിലേക്കാണ് പോകുന്നത് അതിനു മുമ്പ് ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച തർക്കത്തിലിരിക്കുന്ന ക്ഷേത്ര ഭൂമിയിൽ നിന്ന് അനുമതിയില്ലാതെ എൻ എസ് എസ് നേതൃത്വം മരം മുറിച്ചെന്ന ഒരു ഗുരുതര ആരോപണമുണ്ട് അതുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് വിശദമായി നമ്മൾ പോകും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം